കോവിഡ് വ്യാപനം രൂക്ഷമായി. ആശങ്ക ഒഴിയാതെ തലസ്ഥാന നഗരം. സ്ഥിതി ഗുരുതരം. തിരുവനന്തപുരം നഗരത്തിലെ 2 ഭിക്ഷാടകർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 84 യാചകരിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് പോസിറ്റീവായവരെ കോവിഡ് ഫസ്റ്റ് ലൈൻ ചികിത്സാ കേന്ദ്രത്തിലേക്കും ബാക്കിയുള്ള 82 പേരെയും സുരക്ഷിത കേന്ദ്രത്തിലേക്കും മാറ്റി. നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്നവരിൽ ഉറവിടം അറിയാത്ത രോഗികളുണ്ടാകുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. അതേസമയം തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയിട്ടും ആരോഗ്യവകുപ്പ് പരിശോധന വർദ്ധിപ്പിക്കുന്നില്ല എന്ന പരാതി വ്യാപകമാവുകയാണ്. രോഗവ്യാപനം ശക്തമായ പൂന്തുറ, പുല്ലുവിള, കരകുളം എന്നീ പ്രദേശങ്ങളിലും പരിശോധനകളുടെ എണ്ണം വളരെ കുറവാണ്. ആരോഗ്യവകുപ്പിൻ്റെ തന്നെ കഴിഞ്ഞ ദിവസത്തെ സ്രോതശേഖരണ കണക്കുകൾ പ്രകാരം തിരുവല്ലം, വലിയതുറ, വള്ളക്കടവ് എന്നിവിടങ്ങളിൽ ദിവസം 100 ആന്റിജൻ പരിശോധനകളും മറ്റിടങ്ങളിൽ 50 ആന്റിജൻ പരിശോധനകളുമാണ് നടക്കുന്നത്. ഈ പരിശോധനകളിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്കാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അടിമലത്തുറയിൽ കഴിഞ്ഞ ദിവസം നടന്ന 38 പരിശോധനകളിൽ 20 പോസിറ്റീവായിരുന്നു. അഞ്ചുതെങ്കിൽ നടന്ന 53 പരിശോധനകളിൽ 15 പോസിറ്റീവായിരുന്നു. പൂന്തുറയിൽ 24 പേർക്കും പുതുക്കുറിച്ചിയിൽ 13 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. പുല്ലുവിളയിൽ 14 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇവിടങ്ങളിൽ ആന്റിജൻ പരിശോധനകളുടെ എണ്ണം ഉയർത്തണമെന്നാണ് ജനങ്ങളുടെ ശക്തമായ ആവശ്യം. എന്നാൽ ഏറ്റവും മുൻഗണനാ വിഭാഗങ്ങളെ കണ്ടെത്താനാണ് അവരിൽ മാത്രം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതാണ് ഔദ്യോഗിക വിശദീകരണം. പരിശോധനകളുടെ എണ്ണം ഉയർത്തുന്നതിലല്ല, കോവിഡ് ബാധിച്ചാൽ മരണസാധ്യതയുള്ളവരെ എത്രയും വേഗം കണ്ടെത്തുന്നതിനാണ് ഇപ്പോൾ പരിഗണന എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. ഇതിനായി പ്രായമായവർക്കും മറ്റ് രോഗമുള്ളവർക്കും കുട്ടികൾക്കും പരിശോധനയിൽ മുൻഗണന നൽകുന്നതെന്നാണ് വിശദീകരണം. എന്തായാലും ഈ നാട്ടിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്ന യാചകരിൽ പലർക്കും ആന്റിജൻ ടെസ്റ്റിൽ പരിശോധനാ ഫലം പോസിറ്റീവ് ആയത് നമ്മളാകെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് തലസ്ഥാന നഗരത്തിലെ സ്ഥിതി അതീവ ഗുരുതരം എന്ന് തന്നെയാണ്. 84 യാചകരിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ സമ്പർക്കമോ അതുപോലുള്ള കണക്കുകളോ ഒന്നും നമുക്ക് വ്യക്തമാക്കാൻ വളരെ പ്രയാസവുമാണ്. എന്തായാലും തലസ്ഥാനത്തെ സ്ഥിതി അതീവ ഗുരുതരം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.